ഗുരുവായൂർ ക്ഷേത്രം ക്ഷേത്രവിശ്വാസികളുടെ മനസ്സിലെ പേര് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന അനിതര സാധാരണമായ ഭക്തി സവിശേഷത വളരെ സുവ്യക്തമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. വൈശാഖമാസത്തിൻ്റെ ഒരു രാത്രിയിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞങ്ങളെത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രം പഠിക്കാൻ ഒരു ശ്രമം നടത്തിയാൽ ഐതിഹ്യങ്ങളാണ് കൂടുതലും. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലടക്കം ഗുരുവായൂർ ക്ഷേത്രത്തെപ്പറ്റി ചില പരാമർശങ്ങളുണ്ട്. അത് ഐതിഹ്യമായതുകൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു കാര്യമല്ല എന്നുള്ളത് തിരിച്ചറിയുക. ത്രേതായുഗത്തിൽ ശ്രീരാമൻ ആരാധിച്ച അതേ വിഗ്രഹം തന്നെ ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരാധിക്കുവാൻ ലഭിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട്. ഐതിഹ്യങ്ങളൊക്കെ പറയുന്നതിനേക്കാളും പ്രധാനം ചില സവിശേഷമായ കാര്യങ്ങൾ മാത്രം അവതരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഏകദേശം 4 തലമുറകളായി ആരാധിച്ചു വന്ന ആ കൃഷ്ണവിഗ്രഹത്തെ ഒരിക്കലും നശിപ്പിക്കരുത് എന്നുള്ള ഒരു കാര്യം കൃഷ്ണൻ ഉദ്ധവരോട് സംസാരിക്കുന്നുണ്ട്. കാരണം 7 ദിവസങ്ങൾ കൊണ്ട് ദ്വാരക വെള്ളത്തിനടിയിലാകാൻ പോകുന്നു. അങ്ങനെ വെള്ളത്തിനടിയിലാകുന്നതിന് മുമ്പ് ആ വിഗ്രഹത്തെ നീ നേടിയെടുക്കുകയും അത് ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും വേണം. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ 7 ദിവസം കൊണ്ട് ദ്വാരക മുഴുവനായി വെള്ളത്തിനടിയിലായി. വെള്ളത്തിലുള്ള തിരമാലകൾക്കും മുകളിൽ പൊങ്ങിക്കിടക്കുന്ന കൃഷ്ണവിഗ്രഹത്തെയാണ് നമ്മൾ. അഞ്ജനശിലയിൽ നിർമ്മിച്ച ആ വിഗ്രഹം പൊങ്ങിക്കിടക്കുന്നത് തന്നെ അത്ഭുതമായിരുന്നു. എന്തായാലും ആ വിഗ്രഹം പൊങ്ങിക്കിടന്നു. അതെടുക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ ഉദ്ധവർ വളരെ ബുദ്ധിമുട്ടി. ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയുടെയും വായു ഭഗവാന്റെയും സഹായം നേടി. അങ്ങനെ ബൃഹസ്പതിയും വായു ഭഗവാനുമാണ് ആ സമുദ്രത്തിൽ നിന്നും ഒരു കേടും കൂടാതെ ആ വിഗ്രഹത്തെ എടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവരത് ഉചിതമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കുന്നതിന് വേണ്ടി പല ദിക്കുകളും അലഞ്ഞു നടന്നു. ആകാശമാർഗ്ഗേണ അലഞ്ഞു നടന്നപ്പോഴാണ് ഈ ഗുരുവായൂരിൻ്റെ അടുത്തെത്തിയപ്പോൾ ഭഗവാൻ ശിവൻ അവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ഇതാണ് ഉചിതമായ സ്ഥലമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഗുരുവായൂരിൽ ഇത് പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഐതിഹ്യമുണ്ട്. ഏതായാലും ആ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കാലപ്പഴക്കം ഏകദേശം 5000 വർഷത്തോളമുണ്ട്. 5000 വർഷത്തെ കാലപ്പഴക്കമുള്ള ഒരു വസ്തുവിനെയും ഗവേഷകർക്ക് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും വിശ്വാസം അതുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും മുൻപേ നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിൻ്റെ പ്രശസ്തി ഏറ്റവും കൂടുതലായി ഉണ്ടായത് മേൽപ്പത്തൂർ നാരായണ പട്ടതിരിപ്പാട് തൻ്റെ പുസ്തകം രചിച്ചതിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വാദരോഗം മാറ്റുന്നതിൽ ഗുരുവായൂരപ്പൻ വഹിച്ച പങ്ക് വളരെ വലുതായി അദ്ദേഹം അറിയിച്ചു. വൈദ്യസഹായം കൊണ്ട് മാറാത്ത വാദരോഗങ്ങളൊക്കെ മാറുന്നതിനുള്ള ഏക സ്ഥലമായി ഗുരുവായൂർ നട എപ്പോഴും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കുന്നാനം നമ്പൂതിരി തൻ്റെ ഒരുപാട് കൃതികളിലൂടെ ഗുരുവായൂരപ്പനെ സ്തുതിക്കുകയും വളരെയധികം മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ബാലരൂപം കൂടെ താമസിച്ചുകൊണ്ട് ഓരോ കളികളിലേർപ്പെട്ട കുരൂരമ്മയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. കുരൂരമ്മയും അവരുടെ വീടുമൊക്കെ ഇന്ന് ഇവിടെ കാണുന്നതായിട്ട് നമുക്ക് കാട്ടിത്തരാൻ കഴിയും. ഗുരുവായൂരിൽ ആദ്യം ഉണ്ടായിരുന്ന ഇടത്തറിയത്ത് ഭഗവതിയുടെ ഒരു രൂപമായിരുന്നു ആരാധനയ്ക്കായി ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഗുരുവായൂരപ്പൻ അവിടേക്ക് വന്നത്. ഗുരുവായൂരപ്പൻ്റെ വരവോടുകൂടി ഇടത്തറിയത്ത് ഭഗവതി വളരെ സാവധാനത്തിൽ ഇടത്തേക്ക് മാറിയിരുന്നു എന്നാണ് ഐതിഹ്യം സൂചിപ്പിക്കുന്നത്. എന്നാൽ യൂറോപ്യന്മാരുടെ വരവോടുകൂടി ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനവും ക്ഷേത്രത്തിൻ്റെ ചിന്താധാരകളുമൊക്കെ അപ്പാടെ മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഗുരുവായൂരിലെ മണ്ണും മുസ്ലിം യൂറോപ്യൻ അധിനിവേശത്തിന് ഒരു കാരണമായിട്ടുണ്ട്. 1716 ഡച്ചുകാർ ക്ഷേത്രം ആക്രമിച്ചു. ഇതിൽ വിലപിടിപ്പുള്ള പലതും ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുകയും വടക്കേ ഗോപുരത്തിന് അവർ തീ വയ്ക്കുകയും ചെയ്തു. ഇതിനുശേഷം 1747 ക്ഷേത്ര പുനരുദ്ധാരണം നടന്നു. 1755 സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ ഡച്ചുകാർ തൃക്കുന്നവായി ക്ഷേത്രം പിടിച്ചടക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തു. ഗുരുവായൂരിലെ 72 കുടുംബങ്ങളായിരുന്നു കാര്യാദികളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ആ കുടുംബങ്ങളൊക്കെ പേടിയോടുകൂടി അവരൊക്കെ ഓടിപ്പോവുകയും ചെയ്തു. പിന്നീട് സാമൂതിരി ഇരു ക്ഷേത്രങ്ങളുടെയും സംരക്ഷകനായി പ്രവർത്തിക്കാമെന്ന് വാക്കുകൊടുക്കുകയും അത് ചെയ്തുകൊണ്ടും വന്നു. എന്നാൽ 1766 ഹൈദരലി ക്ഷേത്രാക്രമണത്തിന് മുതിരുകയും ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് 10,000 പണം കപ്പമായി നൽകണമെന്നും കൽപ്പന പുറപ്പെടുവിച്ചു. 10,000 പണം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു സംഖ്യയാണ് അക്കാലത്ത്. എന്തായാലും പണം നൽകിയെങ്കിലും ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹം പിന്നെ കുറയുകയാണ് ഉണ്ടായത്. പിന്നീട് മലബാർ ഗവർണറായിരുന്ന ശ്രീനിവാസ റാവുവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഹൈദരാലി ഇവിടെ ഒന്ന് പിന്മാറി. എന്നാൽ 1789 ആയപ്പോഴേക്കും ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താൻ സാമൂതിരിയെ വീണ്ടും ആക്രമിക്കുകയും ക്ഷേത്രം പിടിച്ചടക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ്റെ പ്രവർത്തന ഫലമായി മലബാറിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒക്കെ ടിപ്പു നേരിട്ട് നടത്തി എന്നുള്ള പരാമർശമല്ല ചരിത്രത്തിലുള്ളത്. എന്നാൽ
ടിപ്പുവിന് വേണ്ടി പ്രവർത്തിച്ച ചെറിയ പട്ടാളക്കാരും അവരുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്. എന്തായാലും ടിപ്പു സുൽത്താൻ അത് പിടിച്ചെടുക്കുന്നതിന് ശ്രമം ആരംഭിച്ചു. എന്നാൽ പ്രകൃതി ദുരന്തം അദ്ദേഹത്തെ പിറകോട്ട് പോകുവാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ ഗുരുവായൂരിൻ്റെ അടുത്തുള്ള പല ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടു. മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാട് ഓതിക്കനും രണ്ട് കുടുംബങ്ങളിൽപ്പെട്ട നമ്പൂതിരിമാരാണ്. അവർ മാത്രമാണ് പിന്നീട് ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ അവശേഷിച്ചത്. ഇന്നും ഓതിക്കൽ കുടുംബവും മല്ലിശ്ശേരിയുടെ കുടുംബവും അവിടെയുണ്ട്. ക്ഷേത്ര കാര്യങ്ങളുടെ നടത്തിപ്പിൻ്റെ പരിപൂർണമായ ചുമതല. എന്തായാലും പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും ഭഗവാനെ തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും വേണ്ടുവോളം അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു ഭഗവാനായി തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ ഗുരുവായൂർ നിലകൊള്ളുന്നു. ആ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു അവർക്കാണ് ഡോക്ടർ സാന്ദ്ര ലിയാജിത്തിൻ്റെയും ഡോക്ടർ അനഘ ശ്രാവണിൻ്റെയും അരങ്ങേറ്റം നടന്നത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന
കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ, കൃഷ്ണ തള്ളാം കുച്ചാം
நாகபரணனை
സ്മരാമി സ്മരാമി.